വരുണ്ട ബോഡി പോലീസുകാർ കണ്ടെത്തും. കണ്ടെത്തി ഞാൻ ചോർജ് കൂട്ടി പിടിക്കപ്പെടും, പിടിക്കപ്പെട്ട ഞാൻ ജയിലിൽ പോകും. ഇങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്കുണ്ടെന്ന് എനിക്കറിയാം. എന്നിരുന്നാൽ പോലും ദൃശ്യം 2 കാണുന്നതിന് മുമ്പ് ദൃശ്യം ഒന്നും കൂടി ഒന്ന് കാണാൻ നോക്കുക. കാരണം ദൃശ്യം കണ്ടതിന് ശേഷം, അതായത് ഒന്നും കൂടി കണ്ടതിൻ്റെ ശേഷം ദൃശ്യം 2 കാണുകയാണെങ്കിൽ കുറച്ചും കൂടിയും ക്ലാരിറ്റി ദൃശ്യം 2 കാണുമ്പോൾ നിങ്ങൾക്കുണ്ടാകും. കാരണം ദൃശ്യത്തിനെ ഓർമ്മിപ്പിക്കുന്ന കുറേ അധികം റെഫറൻസുകൾ ദൃശ്യം 2-ൽ വരുന്നുണ്ട്. ആൻഡ് അങ്ങനത്തെ കുറേ റെഫറൻസുകളൊക്കെ വരുമ്പോൾ ദൃശ്യം കണ്ടിട്ട് ഈ ഒരു ഫിലിം കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയും ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ദൃശ്യം 2 ഞാൻ പണ്ട് കണ്ടു കഴിഞ്ഞിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ വണ്ടർ അടിച്ചിരിക്കുകയാണ്. ആൻഡ് ഈ ഫിലിമിൻ്റെ റിവ്യൂ നമുക്ക് പറയാം. വാട്ട്സ് എപ്പ് വേഡ്സ് കോഡ്, ഐ എം ഉബൈസ് മോഡൽ ഫ്രം ത്രീ മിൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പം നമുക്ക് പ്ലോട്ടിനെ കുറിച്ചിട്ട് പറയാം. ദൃശ്യം എവിടെ നിന്ന് അവസാനിച്ചോ അവിടെ നിന്നാണ് ദൃശ്യം 2 തുടങ്ങുന്നത്. ആൻഡ് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, സ്പോയിലർ ഫ്രീ ആക്കി വെക്കാനാണ് എനിക്കിഷ്ടം. കാരണം പൊതുവേ ഇതൊരു ത്രില്ലറാണ്. ആൻഡ് ത്രില്ലേഴ്സിനെ കുറിച്ചിട്ട് സ്പോയിലേഴ്സ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കണ്ണയിൽ വലിയ കാര്യമൊന്നുമില്ല. അത് മറ്റ് ജോണറിൽ സ്പോയിലർ വന്നാൽ പോലും ഇതിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കംപ്ലീറ്റ് വൈവാണ്ട് പോകും. അപ്പോൾ കാര്യമായിട്ടൊന്നും പറയുന്നില്ല. അപ്പം നമുക്ക് ബാക്കിയുള്ള സെക്ഷനിലേക്ക് കടക്കാം. അപ്പോൾ പോസിറ്റീവ്സ് പറയാം. നമ്പർ 1, ലാലേട്ടൻ്റെ കുറച്ച് എക്സ്പ്രഷൻസ് ആണ്. കാരണം അദ്ദേഹം ഒടിയതിന് ശേഷം ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷനിലൊക്കെ എനിക്ക് വല്ലാത്തൊരു ചേഞ്ച് വന്നതായിട്ട് ഫീൽ ചെയ്തിരുന്നു. കാരണം അതെനിക്കൊന്നല്ല, പൊതുവേ എല്ലാ മലയാളി ഓഡിയൻസിനും അങ്ങനെ തോന്നാറുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഫിലിമിലോട്ട് വരുമ്പോൾ അതിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ്സൊക്കെ വന്നു തുടങ്ങിയിരുന്നു. മിക്ക സെഗ്മെൻറ്റ്സിലും അദ്ദേഹത്തിൻ്റെ ഭാവങ്ങളൊക്കെ കുഴപ്പമില്ലാണ്ട് ഇമ്പ്രൂവ് ആയി വന്ന പോലെ എനിക്ക് തോന്നിയിരുന്നു. ബിഗ് ബ്രദറിലെ പോലെ അങ്ങനെ ഉണ്ട് ഫുള്ളാണ്ട് സൈലൻ്റ് ആയിട്ട് നിന്നിട്ടൊന്നുമില്ല. ഇതിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ മൂവ്മെൻറ്റൊക്കെ കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ഫേഷ്യൽ എക്സ്പ്രഷൻസൊക്കെ ഈ ഒരു ഫിലിമിൽ എടുത്തു നോക്കുമ്പോൾ കുറച്ചും കൂടി ഭേദപ്പെട്ട രീതിയിലൊക്കെ വന്നിട്ടുണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഈ ഒരു ഫിലിമിൽ നൈസാണ്. നമ്പർ 2, ഈ ഫിലിമിൻ്റെ സ്ക്രീൻ പ്ലേ ആണ്. സ്ക്രീൻ പ്ലേ എന്നൊക്കെ പറയുമ്പോൾ ഒരു 1.5 മുതലാന്ന് പറയും, അമ്മാതിരി സ്ക്രീൻ പ്ലേ ആണ്. എനിക്ക് ജിത്തു ജോസഫിനെ കുറിച്ചിട്ട് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം ഈ ഫിലിം ഇറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞത് ദൃശ്യം 2 ഒരു ചെറിയ ഫിലിം ആണെന്നാണ്. മുന്നേ രാജുവായിട്ടും പറഞ്ഞ പോലെ ലൂസിഫർ ഒരു കൊച്ചു ഫിലിമാണ്. ഇത് അതിനുശേഷം കേട്ടൊരു വല്ലാത്തൊരു തള്ളായിരുന്നു. ആൻഡ് മൊത്തത്തിൽ നെറ്റിജുകൾ ഉണ്ട്. കാരണം സ്ക്രീൻ പ്ലേ അത്രയും നൈസാണ്. ഓരോ പോയിൻ്റിൽ പോലും എനിക്ക് നല്ല ടെൻഷൻസ് ക്രിയേറ്റ് ചെയ്ത പോലെയൊക്കെ ഫീൽ ചെയ്യുന്നു. അത്ര അടിപൊളിയായിട്ട് ഈ ഒരു ഫിലിമിൻ്റെ സ്ക്രീൻ പ്ലേ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ടോട്ടലി കണ്ടിരിക്കുമ്പോൾ അടിപൊളിയായിരുന്നു. കാരണം അങ്ങനെ അത്ര വലിയ സസ്പെൻസ് വരാനുള്ള പോയിൻസ് ഒന്നും ഇല്ലാത്ത അങ്ങനത്തെ കുറേ ഭാഗങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ എങ്ങനെയാണ് ഇദ്ദേഹം ഈ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ഈ ഫിലിമിൻ്റെ സ്ക്രീൻ പ്ലേ ഹാൻഡിൽ ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. കാരണം അത്രയും നൈസാണ്. ഒരു ആക്ച്വലാന്ന് പറയാം, അമ്മാതിരി രീതിയിലാണ് ഈ ഒരു ഫിലിമിൻ്റെ സ്ക്രീൻ പ്ലേ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. നമ്പർ 3, അനിൽ ജോൺസൻ്റെ മ്യൂസിക് വർക്ക് തന്നെയാണ്. ഈ ഫിലിമിൽ പറയുമ്പോൾ ഒരൊറ്റ സോങ്ങേ വരുന്നുള്ളൂ, പക്ഷേ ആ സോങ് കൊള്ളാമായിരുന്നു. നൈസായിട്ട് ആ ഒരു സോങ്ങിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പ്ലോട്ട് ഡെവലപ്മെൻറ്റിനെ ബാധിക്കാത്ത രീതിയിൽ, മീൻസ് അതിനകത്താണ്ട് പ്രശ്നമാകാത്ത രീതിയിൽ നല്ല ലെവലോടെ നല്ല പ്ലേസ്മെൻറ്റോടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് BGMsൻ്റെ കേസ് പറയുമ്പോൾ ഇതൊരു ത്രില്ലറാണ്, അതുകൊണ്ട് BGMs അനിവാര്യമാണല്ലോ ത്രില്ലറാകുമ്പോൾ. ആൻഡ് ആ കാര്യത്തിലും BGMs കൊള്ളാൻ വരുന്നു. നല്ല രീതിയിലുള്ള പ്ലേസ്മെൻറ്റും കാര്യങ്ങളും കൊടുത്തിട്ട് സെറ്റായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ പോയിന്റിലും BGMs തരുന്ന ഒരു ഡെപ്ത് അടിപൊളിയായിരുന്നു. കാരണം ത്രില്ലറൊക്കെ ആകുമ്പോൾ BGMs വേണം, അതങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ ഫിലിമിൽ എന്തോ BGMs കൊണ്ടുവന്നൊരു ഇമ്പാക്റ്റ് വളരെ ഹൈ ആയിരുന്നു. കാരണം പെട്ടെന്നാണ്ടൊരു ട്രാൻസ്ഫോർമേഷൻ നടത്തുന്ന കുറേ സെഗ്മെൻറ്റ്സൊക്കെ വരുമ്പോൾ BGMs കൊണ്ടുവരുന്നൊരു ഡെപ്തും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അത് കണ്ടറിയാണ്, കാരണം അത്രയും സെറ്റപ്പാണ്. നമ്പർ 4, ഈ ഫിലിമിൻ്റെ പ്ലോട്ട് ടേണേഴ്സ് ആണ്. കാരണം ഈ ഫിലിം ആദ്യം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ടെൻഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന പല സെഗ്മെൻറ്റ്സൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് അവിടെ ഒന്നുമില്ല. കാരണം അങ്ങനത്തെ രീതിയിലുള്ളൊരു സംഭവങ്ങളൊക്കെ ഉണ്ട്. സ്പോയിലർ, സോറി. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പിന്നീട് ഈ ഫിലിമിനെ ചേഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ പെട്ടെന്നുള്ള പ്ലോട്ടിലൊരു വല്ലാത്തൊരു ചേഞ്ച് വരുന്ന സെഗ്മെൻറ്റ്സൊക്കെ കാണുമ്പോൾ വാവ്, അല്ലെങ്കിൽ വത്ത ഹെക്ക് എന്നൊക്കെ പറയാൻ തോന്നിപ്പോവും. അമ്മാതിരി സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ അയ്യോ, ജിത്തു ജോസഫ് ഇതെങ്ങനെ ചെയ്തു വെച്ചെന്ന് എനിക്ക് വല്ല പൊടുത്തൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ആ ഒരു മൊമെൻറ്റിൽ ഞാൻ കിളി പോയിരിക്കുകയായിരുന്നു. ഇതെങ്ങനെയാണിത് ഇങ്ങനെ ചേഞ്ച് ചെയ്തെന്ന് ഒരു പിടുതല്ലാത്ത രീതി ആയിരുന്നു. അമ്മാതിരി രീതിയിൽ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ആൻഡ്
ജിതു ജോസഫ് ഈ ഫിലിമിൽ മൊത്തത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു വർക്ക് കൊണ്ട് ഫിലിം ഒരു ഗംഭീര എന്താ പറയാൻ പോലും എനിക്ക് കിട്ടുന്നില്ല. അമ്മാതി രീതിയിൽ ഈ ഫിലിം ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്പർ 5 ഈ ഫിലിമിലത്തെ ക്യാരക്ടറൈസേഷനാണ്. പ്രത്യേകിച്ച് എല്ലാ ക്യാരക്ടേഴ്സിനെയും ഇൻവോൾവ് ചെയ്തിട്ട് അത് ഗംഭീരമാക്കി അവസാനിപ്പിക്കുക എന്നുള്ള കാര്യത്തിൽ ദൃശ്യം 2 വിജയിക്കുന്നുണ്ട്. കാരണം അതൊക്കെ കൊള്ളാമായിരുന്നു, അത്രയും നൈസായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ആൻഡ് പ്രത്യേകിച്ച് പുതിയ ക്യാരക്ടേഴ്സിനൊക്കെ കൊണ്ടുവരുമ്പോൾ ഒരു എന്താ പറയുക, പുതിയ ക്യാരക്ടേഴ്സ് ആണെങ്കിൽ പോലും അവരെയും ഈ ഒരു സ്റ്റോറിയിൽ അത്ര അടിപൊളിയായിട്ട് പ്ലേസ് ചെയ്തു വെച്ചിട്ടുണ്ട്. ആൻഡ് എല്ലാം കൺവിൻസിങ് ആയിരുന്നു, അത്രയും നൈസായിട്ടുള്ള എക്സിക്യൂഷനും കാര്യങ്ങളൊക്കെ ഒരു ഫിലിമിൽ വന്നിട്ടുണ്ട്. ആൻഡ് അതിലെനിക്ക് ഏറ്റവും കൂടുതൽ നെട്ടായിട്ട് തോന്നിയത് ജോർജ് കുട്ടി എന്ന ക്യാരക്ടറിൻ്റെ ഒരു ഡിസൈനിങ് അല്ലെങ്കിൽ ഒരു ഫോർമേഷൻ എന്ന് പറയുന്നൊരു കാര്യമാണ്. കാരണം ആ ക്യാരക്ടറിനെ കുറിച്ചിട്ട് ഒരു ഐഡിയയും കിട്ടില്ല. കാരണം നമ്മൾ ഈ ഫിലിം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ വണ്ടർ അടിച്ചു പോകും. കാരണം ആ ക്യാരക്ടർ അങ്ങനെയാണ്. ലാലേട്ടൻ ഒരു ഇൻ്റർവ്യൂവിൽ ഈ അടുത്ത് പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഇത്ര കാലം അഭിനയിച്ചിട്ട് പോലും ഇതുപോലത്തെ ഒരു ക്യാരക്ടറിനെ അദ്ദേഹം മുന്നേ അഭിനയിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ആ ക്യാരക്ടറിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിന് വലിയൊരു സംഭവമൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ആ ക്യാരക്ടറിൻ്റെ ഒരു ലെവൽ അങ്ങനെയാണെങ്കിൽ ജിത്തു ജോസഫ് എന്ന റൈറ്ററിൻ്റെ ഡെത്ത് എന്താകും ഞാൻ പറയേണ്ടതില്ല. കാരണം ഇത് ചോദിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ അത് ചോദിച്ചാലും കിട്ടില്ല. അമ്മാതിരി രീതിയാണ്. ആൻഡ് ടു ബി ഫ്രാങ്ക്, ഞാൻ ഞെട്ടി വണ്ടടിച്ചിരിക്കുകയാണ്. പോസിറ്റീവ്സ് ആയിരുന്നെങ്കിൽ നെഗറ്റീവ്സ് പറയും. ഈ ഫിലിമിൽ നെഗറ്റീവായിട്ട് പറയാൻ ഒരൊറ്റ കാരണം മാത്രം, അത് അത്ര വലിയ കാര്യം കൊണ്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമല്ല, എന്നാൽ പോലും നമുക്ക് കുറച്ചൊക്കെ ഒഴിവാക്കി വിടാം എന്നുള്ള, എന്നാൽ പോലും പറയണമെന്ന് തോന്നിയ കാരണം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ ഫിലിമിൽ ചില ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്നപ്പോൾ ഒരു എന്താ, അതൊരു ചെറിയ റോളാണെങ്കിൽ പോലും അവിടെ എന്തോ കൺവിൻസിങ് ആവാത്ത കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് അത്ര വലിയ സീനാക്കി എടുക്കേണ്ട ഒരു കാര്യമല്ല. ആ ക്യാരക്ടേഴ്സിന് അത്ര വലിയൊരു എന്താ പറയുക, അവർ ചെയ്ത ആ ക്യാരക്ടേഴ്സിന് അത്ര വലിയൊരു സ്പേസോ അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻസോ ഒന്നും വരുന്നില്ല. എന്നാൽ പോലും അത് കുറച്ച് നോക്കി കണ്ടൊക്കെ ചെയ്യാമായിരുന്നെന്ന് എനിക്ക് തോന്നി. പിന്നെ കോവിഡ് മാനദണ്ഡം ഒക്കെ നോക്കിയിട്ടെടുത്തൊരു ഫിലിമായ കാരണം ലിമിറ്റേഷൻസ് ഉണ്ടാവും. അപ്പം കുറേയൊക്കെ നമുക്ക് ഒഴിവാക്കുന്നതേ ഉള്ളൂ. ഓവറോൾ ദൃശ്യം 2 നല്ലൊരു സീക്വൽ ആണ്. നമ്മൾ ദൃശ്യം കണ്ടതിനു ശേഷം എങ്ങനെ ദൃശ്യം 2 ഉണ്ടാവും എന്ന് എക്സ്പെക്ട് ചെയ്യുമ്പോൾ കുറച്ചൊക്കെ വണ്ടറടിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ നല്ല വണ്ടറടിച്ചിട്ടുണ്ട്, അത് വേറെ കാര്യം. എന്നിരുന്നാൽ പോലും നല്ലൊരു സീക്വലാണ്. ഫസ്റ്റ് പാർട്ടിനോട് ജസ്റ്റിസ് പുലർത്തിയൊരു സീക്വലാണ് ദൃശ്യം. ഫസ്റ്റ് പാർട്ടിനെ കമ്പയർ ചെയ്യുന്നില്ല, എന്നാൽ പോലും ഒരു സെക്കൻഡ് പാർട്ട് എന്ന നിലയിൽ മറ്റു ഫിലിംസിനൊക്കെ ഒരു സെക്കൻഡ് പാർട്ടൊക്കെ വരുന്ന രീതിക്ക് അനുസരിച്ചിട്ട് ഇത് നല്ല ബെറ്ററാണ്. അത്രയും അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ആൻഡ് ജിത്തു ജോസഫിൽ നിന്ന് ഇനിയും അടിപൊളി ത്രില്ലേഴ്സ് പ്രതീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹം കംബാക്ക് നടത്തിയതിൽ ഒരുപാട് സന്തോഷം. ആൻഡ് ഇനിയും നല്ല ത്രില്ലേഴ്സ് ചെയ്യട്ടെ, അങ്ങനെ ആശംസിക്കുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ദൃശ്യം 2 ഡയറി. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്താം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഗൈസ്.